ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗത്തിൽ മരണം 110 ആയി. തിങ്കളാഴ്ച വരെ കനത്ത ചൂട് തുടരും. ദില്ലിയിൽ ജലക്ഷാമം പ്രതിസന്ധിയായി തുടരുകയാണ്. ദില്ലി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ കുറ്റപ്പെടുത്തി. ദില്ലി, പഞ്ചാബ്, ഹരിയാന, യുപി, ഒഡീഷ, ബീഹാർ അടക്കം സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് 2 ദിവസം കൂടി തുടരും. കഴിഞ്ഞ 1.5 ദിവസത്തിനുള്ളിൽ 60 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ മരണം ഒഡീഷയിലാണ്, 46 പേർ. 1000-ലേറെ പേർ ചൂട് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് യുപിയിലെ കാൺപൂരിലാണ്, 48.2 ഡിഗ്രി. ഉഷ്ണതരംഗം കനക്കുമ്പോൾ ദില്ലിയിൽ കുടിവെള്ളക്ഷാമം തുടരുകയാണ്. കുടിവെള്ള ടാങ്കറുകളെ കാത്ത് പല കോളനികളിലും നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. ഇതിനിടെ പ്രതിസന്ധിയെ ചൊല്ലി രാഷ്ട്രീയ പോരും കടുക്കുകയാണ്. ജലവിതരണത്തിൽ സ്വന്തം കഴിവില്ലായ്മ മറയ്ക്കാൻ ആം ആദ്മി പാർട്ടി സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളെ കുറ്റം പറയുകയാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പ്രതികരിച്ചു. ജലക്ഷാമം BJP അജണ്ടയെന്നും ലഫ്റ്റനന്റ് ഗവർണർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി തിരിച്ചടിച്ചു. ദില്ലിക്ക് വെള്ളം നൽകുന്നതിൽ കുറവ് വരുത്തിയിട്ടില്ലെന്നാണ് ഹരിയാന സർക്കാരിന്റെ വിശദീകരണം. ഉത്തരേന്ത്യയിൽ ചൂടിങ്ങനെ കനക്കുകയാണ്. കുടിവെള്ളത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരും മുറുകുന്നു. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ഇതുവരെ അറുതിയുണ്ടായിട്ടില്ല. ദില്ലിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.